ഹായ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത് എന്താ, മുള്ളങ്കി കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി. മുള്ളങ്ങിയുടെ കറിയല്ല, നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. മുള്ളങ്കി കാണാൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ പൊട്ടാഷ്യം, കാൽസ്യം, പിന്നെ മാഗ്നീഷ്യം എന്ന് വേണ്ട എല്ലാ ഒരുവിധമുള്ള എല്ലാ ഇതും ഗുണങ്ങളും ഉള്ളൊരു പച്ചക്കറിയാണ്. സാലഡായിട്ട് ആണ് ശരിക്കും ഇത്, പക്ഷേ നമുക്കത് കറിയായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാ എണ്ണ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇന്ന എണ്ണ എന്നൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 10 അല്ലി അല്ലെങ്കിൽ ഒരു 8 അല്ലി എങ്കിലും വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുക. അതിന് കൂടെ തന്നെ 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 അത് കുഴപ്പമില്ല, എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് കുറച്ചൊന്ന് കളറ് മാറണം വെളുത്തുള്ളീൻ്റെ. മുളക് ഓൾറെഡി എണ്ണ കിടന്നപ്പോൾ തന്നെ അങ്ങ് ചൂടായി കളറൊക്കെ മാറിക്കൊള്ളും. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പറഞ്ഞു വന്നത് മുള്ളങ്കീൻ്റെ തന്നെ വേറെ 2-3 റെസിപ്പീസ് ഉണ്ട്. അത് ഇഷ്ടപ്പെടുകയാണ്, ഇത് കണ്ടു നോക്കുക. എന്നിട്ട് ഇതും അതും എല്ലാം വേറെ വേറെ ടേസ്റ്റാണ്, എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റാണ്. ഒരേ ടേസ്റ്റുള്ള കറികളൊന്നുമില്ല. അപ്പോൾ അതും ഒന്ന് സെർച്ച് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അത് ചെറിയ ജീരകം, നമ്മൾ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതായത് ചെറിയ കഷ്ണം മതി, ഒരു 1/2 ഇഞ്ച് പോലും വലിപ്പം വേണ്ട, അത്രയും ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി. ഇഞ്ചി കൂടുതലായാൽ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി മൂത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. അരച്ചത് അല്ലെങ്കിൽ നമ്മൾ ചെറുതായി അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അരച്ചതാകുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ മുറിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് അരച്ച് ചേർക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇതിപ്പോൾ ഒന്ന് മൂത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ തക്കാളീൻ്റെ ഒരു പച്ച മണം ചെറുതായിട്ടൊന്ന് മാറണം, അതുവരെ ഒന്ന് വേവിക്കുക. തക്കാളീൻ്റെ ആ ഒരു പുളിരസം മാത്രമേ ഈ മുള്ളങ്കിക്കുള്ളൂ. സാധാരണ മുള്ളങ്കീൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം ഒരു ചെറിയൊരു മണം ഉണ്ടാവും മുള്ളങ്കിക്ക്. പക്ഷേ നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ അങ്ങനത്തെ യാതൊരു വിധ സ്മെല്ലുണ്ട്, ആ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് പലരും ഈ മുള്ളങ്കീൻ്റെ ആ ഒരു കറി അത്ര ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇത് ഏറ്റവും നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു വെജിറ്റബിളിൽ പെട്ടതാണ് മുള്ളങ്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തക്കാളി ഇപ്പോൾ ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു പച്ചമുണയിലും പകുതി പച്ചമുണൊക്കെ മാറി, ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ. മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും അങ്ങനെ അധികം ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടുള്ള കറിയല്ല. നമ്മൾ ഇപ്പോൾ ഒരു മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവ് കൂടിയ മുളകാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. വേറെ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അല്ല 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, എരിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ, കുറച്ച് മഞ്ഞൾ പൊടി, അത് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി മതിയാവും. മഞ്ഞൾ പൊടി കൂടുതൽ വേണ്ട, മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആവശ്യത്തിന് എത്ര വേണം എന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇപ്പോൾ ഇനി ഈ മഞ്ഞളും മുളകും എല്ലാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതന്ന് അടച്ച് വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ വറ്റി നല്ലൊരു ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് എണ്ണ തെളിയണമെന്നൊന്നുമില്ല,
ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലൊരു കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ ഇനി മുള്ളങ്കി. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള നാല് മുള്ളങ്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പിൽ രണ്ട് നടുവ് കീറി എടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ മുറിച്ചെടുക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഈ മസാല നമ്മൾ ഈ തക്കാളി ഇതൊക്കെ ഇവിടെ വെന്തത് ഈ മുള്ളങ്കിക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നല്ല എല്ലാ എരിവും പുളിയും തക്കാളീൻ്റെ പുളിയും എല്ലാം കൂടി ഈ മുള്ളങ്കീൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെക്കുക. ഇനി ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴേക്ക് അത് വെന്ത് കിട്ടും. വെന്ത് കിട്ടുകയും ചെയ്യും, നമുക്കിത് നന്നായിട്ട് വറ്റി കിട്ടുകയും ചെയ്യും. തീ കുറച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇനി ചാറ് ഇതിങ്ങനെ ചാറോട് കൂടിയിട്ട് തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ വറ്റിച്ച് കുറച്ച് ഡ്രൈ ആക്കി എടുത്തേ ഉള്ളൂ. വറ്റിക്കാണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് വേണമെങ്കിൽ ഒന്ന് കറിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് ആദ്യം തന്നെ ഇട്ടില്ലെങ്കിൽ കഷ്ണത്തിലത്ര ഉപ്പ് പിടിക്കില്ല. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഉപ്പ് വേണം, കുറച്ചും കൂടെ ഉപ്പ് വേണം ഇതിന്. ഒരു നുള്ളും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചുണ്ടാകും. ഞാനിവിടെ പറയുന്ന അളവിന് എരിവെടുത്താൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അവനവൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് എരിവ് ചേർക്കുക. ചിലവർക്ക് നല്ല എരിവ് വേണമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് കുറച്ച് എരിവ് മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെക്കുക, കാരണം ഇതിൽ വെള്ളം കുറവേ ഉള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ച് മുളകിക്ക് കുറച്ച് വേവുണ്ടാവും. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് സിമ്മിലാക്കി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മളെ കറി കഷ്ണം മുള്ളങ്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതധികം അങ്ങനെ ചൂടാക്കി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ആക്കാം. ഡ്രൈ ആക്കും തോറും ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇതിൻ്റെ ആ ഒരു ഇത് ആ ഫ്ലേവറെല്ലാം കഷ്ണത്തിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരും. ഞാനിതിപ്പോൾ അധികം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഈ ഒരു വറ്റിയിട്ട് തന്നെയാണ് ഇതുള്ളത്, ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ബെല്ലൈക്കണിന് തൊട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരേണ്ടത് ഓൾ നോട്ടിഫിക്കേഷൻ അടിച്ചു വെക്കണം. അല്ലെങ്കിൽ ഇടുന്ന വീഡിയോസിനൊന്നും നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ മറന്നുപോകും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കാണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കിനി പിന്നെയും കാണാം, ഒന്നും കൂടെ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.